വയനാട് സീറ്റിൽ രാഹുൽഗാന്ധി മത്സരിക്കുമെന്ന വാർത്ത ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. രാഹുൽ കേരളത്തിൽ വന്നാൽ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ദക്ഷിണേന്ത്യയിലാകെ രാഹുലിന്റെ സാന്നിധ്യം ആവേശമുണർത്തും. ഇപ്പോൾ തന്നെ കേരളത്തിൽ UDFന് അനുകൂലമായ തരംഗമുണ്ട്. രാഹുൽ വന്നാൽ അത് സൂപ്പർ തരംഗമായി മാറും. വയനാട്ടിൽ അദ്ദേഹം വെന്നിക്കൊടി പാറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ വരുന്നു എന്ന വാർത്ത തന്നെ ആവേശം നൽകുന്നതാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ, വിശദമായ പ്രതികരണം എന്നിട്ടാവാം. മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയുന്നു. അതേസമയം രാഹുലിന് വേണ്ടി പിന്മാറാൻ തയ്യാറെന്ന് സിദ്ദിഖ് അറിയിച്ചു. രാഹുലിന്റെ പ്രചാരണ ചുമതല ഏറ്റെടുക്കുമെന്നും സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ട്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഉടനെ പ്രഖ്യാപിക്കുമെന്ന് മുല്ലപ്പള്ളിയും അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മത്സരിക്കണമെന്ന് രാഹുലിനോട് KPCC ആവശ്യപ്പെട്ടെന്ന് ASCC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇക്കാര്യം രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. നിലവിൽ വയനാട്ടിൽ മത്സരിക്കാനിരിക്കുന്ന ടി സിദ്ദിഖിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും രാഹുലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം മുൻപ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ MLAമാരായ VT ബൽറാമും KA ഷാജിയും ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കോൺഗ്രസിൽ നേരത്തെ ആവശ്യമുയർന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠി കൂടാതെ മറ്റൊരു മണ്ഡലമായി കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്നായിരുന്നു ആവശ്യമുയർന്നത്. കർണാടകത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കത്ത് നൽകിയിരുന്നു. ബാംഗ്ലൂരു സെൻട്രൽ, ബിദർ, മൈസൂരു എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും കർണാടകത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ മാതൃക രാഹുൽ ഗാന്ധിയും പിന്തുടരണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെട്ടത്. കർണാടകം കൂടാതെ തമിഴ്നാടും സമാന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. കന്യാകുമാരി, ശിവഗംഗ എന്നീ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കായി ഉയർത്തിക്കാട്ടിയത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പിന്മാറി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് BJP ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അനുചിതമല്ലെന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. CPM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനായി വയനാട്ടിൽ വരണമെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു. അമേഠിയിൽ രാഹുൽ ഗാന്ധി ദയനീയമായി പരാജയപ്പെടുമെന്ന് മാസങ്ങൾക്ക് മുൻപേ സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ കൊങ്ങികളും കമ്മികളും തന്നെ പരിഹസിക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.